നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വലിയൊരു പൊട്ടിത്തെറിക്ക് തന്നെയാണ് ഇപ്പോൾ മുൻ ചീഫ് വിപ്പ് ആയിട്ടുള്ള പി സി ജോർജ് തിരികൊളുത്തിയിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ദിവസം ഹിന്ദു മഹാസമ്മേളനത്തിൽ അദ്ദേഹം ഒരു പ്രസംഗം നടത്തിയിരുന്നു. ഈ പ്രസംഗം തന്നെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പുലിവാലി പിടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ വൻ വിവാദമായി മാറിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പി സിക്കെതിരെ നിരവധി ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ക്ഷേത്രങ്ങൾ ദേവസ്വം ബോർഡിൽ നിന്നും വിശ്വാസികൾക്ക് വിട്ടു നൽകണമെന്ന ഒരു ആഹ്വാനമാണ് ചീഫ് വിപ്പ് ആയിരുന്ന പി സി ജോർജ് ഈ സമ്മേളനത്തിലൂടെ നടത്തിയത്. ഇല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ കാണിക്കയിടില്ലെന്ന് ഓരോ വിശ്വാസിയും തീരുമാനിക്കണമെന്നും പി സി ജോർജ് പറയുകയുണ്ടായിരുന്നു. അനന്തപുരിയിലെ ഹിന്ദുമത സമ്മേളനത്തിലെ മൂന്നാം ദിന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പരാമർശം നടത്തിയത്. ഇതുകൂടാതെ നിരവധി കാര്യങ്ങൾ അദ്ദേഹം ചർച്ചാ വിഷയമാക്കി മാറ്റിയിരുന്നു. പ്രധാനമായി ലവ് ജിഹാദും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ തന്നെയായിരുന്നു ശബരിമലയും ഈ ചർച്ചാ വിഷയത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുസ്ലിം പള്ളികളിൽ ലഭിക്കുന്ന വരുമാനം പള്ളി കമ്മിറ്റിക്കാരാണ് ഏറ്റെടുക്കുന്നത്. യതീംഖാനകളുടെ പേരിൽ പണപ്പിരിവ് നടത്തുന്നുണ്ട്. ക്രിസ്ത്യൻ പള്ളികളും വരവ് ക്രിസ്ത്യൻ പള്ളി കമ്മിറ്റിക്കാണ് ഏറ്റെടുക്കേണ്ടത്. എന്നാൽ ക്ഷേത്രം ഭരിക്കുന്നതാകട്ടെ സർക്കാർ മാത്രമാണ്. അത് അവസാനിപ്പിക്കണമെന്നും ദേവസ്വം ബോർഡ് സർക്കാരിനെ കടമെടുക്കാനുള്ള ഒരു സ്ഥാപനം മാത്രമായി മാറിക്കൊണ്ടിരിക്കുന്നെന്നും ഈ സ്ഥാപനം ഹിന്ദുക്കൾക്കായി വിട്ടു നൽകണമെന്നും ഇല്ലെങ്കിൽ കാണിക്കയിടില്ലെന്ന് ഓരോ വിശ്വാസിയും ഹിന്ദു സംഘടനകളും തീരുമാനിക്കണമെന്നുമാണ് അദ്ദേഹം പറയുകയുണ്ടായത്. ക്ഷേത്രത്തിന് പുറത്ത് കാണിക്ക വെച്ച് ഭക്തജന സംഘടനകൾ ഈ കാണിക്ക സ്വീകരിച്ചുകൊണ്ട് ഹിന്ദുക്കളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രയോഗിക്കണം അല്ലെങ്കിൽ പ്രയത്നിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതുകൂടാതെ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണവും അദ്ദേഹം നടത്തിയിരുന്നു. ലോകത്ത് മുഴുവനുള്ള ഒരു വലിയ വിശ്വാസത്തെ തങ്ങൾ തകർത്തു എന്ന് വരുത്തി തീർക്കുകയായിരുന്നു ശബരിമലയിൽ സ്ത്രീകളെ കയറ്റുന്നതിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ലക്ഷ്യം വെച്ചതെന്നും ഭാരതത്തെ ഒരു ഹിന്ദുരാഷ്ട്രമായി തന്നെ പ്രഖ്യാപിക്കണമെന്നും ഹിന്ദുത്വമെന്നാൽ എല്ലാവരും കൂടി ചേർന്ന് സഹകരിക്കുന്ന ഒരു സംസ്കാരമാണെന്നും അന്യമതത്തെ ചവിട്ടിത്താഴ്ത്താത്ത അന്യമതത്തെ കൊല ചെയ്യാത്ത ഒരു സംസ്കാരമാണ് ഹിന്ദുത്വമെന്നും ലോകം മുഴുവൻ ഒരു കുടുംബമാണെന്നും ലോകം മുഴുവൻ സുഖം ഭവിക്കട്ടെ എന്ന് പറയുന്നത് ഇന്ത്യയുടെ സംസ്കാരമാണെന്നും അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. കൂടാതെ ലവ് ജിഹാദ് എന്നാൽ വലിയ വഞ്ചന നടത്തി പെൺകുട്ടികളെ പ്രണയിച്ച് കല്യാണം കഴിച്ച് മതം മാറ്റി ഒന്ന് പ്രസവിച്ചു കഴിഞ്ഞ ശേഷം താലിബാൻ തീവ്രവാദികൾക്കായി നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് ബലാത്സംഗം ചെയ്യാനായി ഇരയാക്കുന്ന ഒരു പ്രവൃത്തിയാണെന്നും നേരായ മാർഗത്തിൽ കല്യാണം കഴിച്ച് ജീവിക്കുന്നവർക്കെതിരെ ആരും തന്നെ എതിരല്ലെന്നും അതിനെയൊക്കെ തന്നെ താൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലവ് ജിഹാദിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന ആഹ്വാനമാണ് അദ്ദേഹം നൽകിയിട്ടുള്ളത്. ഹിന്ദു സമൂഹം ഉണരണമെന്നും ഉണർന്ന് പ്രവർത്തിക്കണമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ അമേരിക്കൻ ചികിത്സയെ കൂടി അദ്ദേഹം നിശിതമായ ഭാഷയിൽ വിമർശിക്കുകയുണ്ടായിരുന്നു. ഇത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി തന്നെ പ്രചരിക്കുകയാണ്. ആ പ്രസംഗത്തിൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ ഇതാണ്. മഹാരാജാവിൻ്റെതായിരുന്നു ക്ഷേത്രങ്ങൾ മുഴുവൻ. രാജാവിൻ്റെ ഭരണത്തിലിരിക്കുമ്പോൾ രാജാവിൻ്റെ ഭരണത്തിൽ നിന്നും അത് ജനാധിപത്യ സംവിധാനത്തിലേക്ക് മാറിയപ്പോൾ അത് ഗവൺമെൻറ്റായി. ആ ഗവൺമെൻറ് കയ്യിലേക്ക് ക്ഷേത്രങ്ങൾ പോയിരിക്കുന്നത് ന്യായമല്ല. നിങ്ങൾ ഇനിയെങ്കിലും ഉണരണം. നിങ്ങൾ ശക്തമായി ഇടപെടണം. അജിത് കുമാറെ നിങ്ങൾ വളരെ ശക്തമായി ഇടപെടലുണ്ടാക്കണം. ഇനി മാറി നിൽക്കരുത്. ഞാൻ പിന്നെ നിൽക്കാൻ തയ്യാറാണ്. കേസ് കൊണ്ടൊന്നും കാര്യമില്ല. കുന്തം കോടതിയും പകുതി കടക്കല്ലേ. ഇത് യുദ്ധമാകണം. ഹൈന്ദവ ക്ഷേത്ര അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യണം. ഒരു പൈസ ക്ഷേത്രത്തിൽ നേർച്ചയിടാൻ പാടില്ല. തന്നെ തിരിച്ചരുത്. നിങ്ങൾക്ക് ക്ഷേത്രത്തിനുള്ള പൈസ നേർച്ചയിടുന്നില്ല. വക്കീലൊരു കാര്യം ചെയ്തു. എറണാകുളത്തെ ക്ഷേത്രത്തിന് ഒരു 100 മീറ്റർ മാറി ഒരു വലിയ കല ഒരു നേർച്ചക്കുറ്റി ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ വരുന്ന നേർച്ചയല്ല ഇങ്ങോട്ട് ഇട്ടോളാൻ പറയുക. വിശ്വാസികൾ അവിടെ പോയി പ്രാർത്ഥിക്കുക. അത് മഹാലക്ഷ്മിയുടെ ആണെങ്കിൽ മഹാലക്ഷ്മിയുടെ ഒരു പടം വെച്ചേക്കുക. അവിടെ വെച്ച് അവിടെ കാശിട്ടേക്കുക. കുഴപ്പമില്ലല്ലോ. ആ കാശ് വക്കീലും ഓട്ടിക്കരുത്. അതെടുത്ത് ഹിന്ദുക്കളുടെ ധർമ്മത്തിന് ഹിന്ദു നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക. എന്നാ കുഴപ്പം? അപ്പം സൂക്കെടുത്തിരിക്കല്ലേ. ഞാനിത് പറഞ്ഞപ്പോൾ എന്നെ കൊല്ലാമെന്നുകൊണ്ടാണ് നിയമസഭയ്ക്ക് അത് രാജേട്ടൻ പോലും എൻ്റെ കൂടെ കൂടിയില്ല. അതായിരിക്കും സങ്കടം. ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. എനിക്കിത് പറയാൻ ഒരു മടിയില്ല. ഇപ്പം ഞാൻ തോറ്റു എന്ന് പറഞ്ഞ വളരെ സങ്കടം. എനിക്ക് ചിരി വരിക. തോറ്റത് സന്തോഷത്തിലേ. ഞാൻ സാറിന് എല്ലാവരും തോക്കുമ്പോൾ ചിരിക്കുകയില്ല. ഞാൻ തോറ്റപ്പോൾ ചിരിച്ചു. കാരണം എന്താ? ശബരിമല ശാസ്താവ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ശാസ്താവ് ശബരിമല ശാസ്താവ്. അയ്യപ്പൻ ഒരു റിയാലിറ്റിയാണ്. നിഷേധിക്കാൻ പറ്റുമോ? 12 രാജകൊട്ടാരത്തിൽ ജനിച്ച രാജകുമാരനാണ്. ആർക്ക് നിഷേധിക്കാൻ പറ്റും? ആ അയ്യപ്പനാണ് ശാസ്താവാണ് ശബരിമലയിൽ ഇരിക്കുന്നത്. എൻ്റെ നിയോജക മണ്ഡലമാണ്. പൂങ്കാവനം മുഴുവൻ എനിക്ക് ഉപേക്ഷിക്കാൻ പറ്റുമോ? ഞാൻ അവിടുത്തെ എം എൽ എ ആണ്. നേരം അവിടെ പിണറായി സഖാവിന് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം എന്താ? അദ്ദേഹത്തിന് ഒറ്റ ഉദ്ദേശമുള്ളൂ. എങ്ങനെ അടിയുണ്ടാക്കി രണ്ടുപേരെ കൂട്ടത്തിൽ കിട്ടണം. ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് അത് ഞാൻ പറയാം. കുറേ എണ്ണത്തെ കിട്ടിയിട്ടുണ്ട് കൂട്ടത്തിൽ. ആ കൂട്ടത്തിൽ കുറച്ച് നായന്മാരെ കൊണ്ട് വിഭിക്കാൻ കഴിയുമെന്നറിയാൻ വേണ്ടി രണ്ട് തുണിയില്ലാത്ത പെണ്ണുങ്ങളെ കൊണ്ട് പോലീസ് അങ്ങോട്ട് പോവുക. എന്തൊരു കാലമായി ഇത്! അയ്യപ്പൻ ഇത് കാണാൻ കുത്തിയിരിക്കുകയാണോ? മര്യാദ വേണ്ടേ? എന്താ ഹൈന്ദവം പറയുന്നത്? ഹിന്ദു രാഷ്ട്രമല്ലേ?
ഞാൻ ഒരു മടിയുമില്ലാതെ നിയമസഭയിൽ പറഞ്ഞത് വീണ്ടും പറയുന്നു. ഇന്ത്യ മഹത്തായ ഭാരതം ഹിന്ദുസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു, ഇപ്പോഴും ഞാൻ പറഞ്ഞു, ഈ സമ്മേളനത്തിനും ഭാരതത്തെ ഹിന്ദുസ്ഥാനെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണം. അപ്പൊ എന്താ ഹിന്ദു രാഷ്ട്രം? ഹൈന്ദവ രാഷ്ട്രം വേണ്ടേ? ഹൈന്ദവം വേണ്ട, ഹിന്ദു രാഷ്ട്രം മതി. എന്താ കാര്യം? ഹിന്ദുത്വം എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം എന്ന് പറഞ്ഞു എല്ലാവരുമായി സഹകരിക്കുന്ന സംസ്കാരമാണ്. അതല്ലാതെ ഒരു മതത്തെ ചവിട്ടിത്താത്തുന്ന സംസ്കാരമല്ല ഹിന്ദു സംസ്കാരം. ആ ഹിന്ദു സംസ്കാരമുള്ളവൻ ഒരിക്കലും മറ്റു മതത്തെ അപമാനിക്കാൻ ശ്രമിക്കില്ല, മറ്റു മതത്തെ കൊല ചെയ്യാൻ ആഗ്രഹിക്കില്ല. അതുകൊണ്ട് ഹിന്ദു സംസ്ഥാനം ഹിന്ദു രാജ്യമാക്കി മാറ്റിക്കളഞ്ഞാൽ ഇവിടുത്തെ ഈ കടന്നുകയറ്റങ്ങൾ മുഴുവൻ നിയമപരമായി നേരിടാൻ കഴിയും. ഇപ്പം മുടിഞ്ഞ ജനാധിപത്യമാണ്, ഏത് ചെറ്റയ്ക്കും എന്തും ചെയ്യാം. മനസ്സിലായില്ലേ? മുടിഞ്ഞ ജനാധിപത്യം നന്നാകില്ല. ഒരു ഹിന്ദു രാഷ്ട്രമായി കഴിഞ്ഞാൽ നിയമപരമായി നേരിടാൻ കഴിയും. ആ സാഹചര്യം ഉണ്ടാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ലോക സമസ്ത സുഖനോ ഭവന്തു ആരാ? ആലോചിക്കൂ, ഇന്ത്യയുടെ സംസ്കാരം അതാണ്. ആയിരക്കണക്കിന് വർഷം ക്രിസ്ത്യാനിയും മുസൽമാനും കൊണ്ട് ഇന്ത്യ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരുന്നിട്ടും ഇപ്പോഴും ഹിന്ദു പിടിച്ചു നിൽക്കുന്നു. ഹിന്ദു മതവിശ്വാസികൾ ആ വിശ്വാസത്തിനടുത്താണ് അടിസ്ഥാനത്തിൽ പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുന്നത് പോലും അത്ഭുതമായിട്ടാണ് ഞാൻ കാണുന്നതെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്ന കൊള്ളക്കാരൻ, അവൻ വന്ന് മുസ്ലിം അല്ലാത്തവരെല്ലാം കൊന്നില്ലേ? ആ ടിപ്പു സുൽത്താൻ എന്ന് പറഞ്ഞാൽ കൊള്ളക്കാരന് വേണ്ടി പുസ്തകം അടിക്കാൻ വേണ്ടി തയ്യാറാകുന്ന ഈ ഗവൺമെന്റ്, ആ ഗവൺമെന്റ് എന്തൊരു ഗവൺമെന്റാ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ടിപ്പു സുൽത്താൻ അവൻ കൊള്ളക്കാരനാണ്, പറയാൻ എന്താ മടിക്കേണ്ട കാര്യം? ആരാണ് എന്നെ ഒന്ന് തൂക്കിലിടട്ടെ, ഞാനൊന്ന് കാണട്ടെ. എന്തൊരു കാലമാ ടിപ്പു! ഏറ്റവും വൃത്തികെട്ട വർഗീയവാദിയല്ലായിരുന്നു അയാള്? അയാള് പറയാൻ കൊള്ളും, സ്ത്രീകൾ ഇരിക്കുന്നതുകൊണ്ടാണ്. മുണ്ടുമൊക്കെ നോക്കുന്നു, ശുന്നത്ത് ചെയ്തല്ലേ അന്നേരം വെട്ടിയേക്കുക. എത്രായിരം ഹിന്ദുക്കളെയും ക്രിസ്ത്യാനി പറഞ്ഞ കുറച്ചുകൂടി രക്ഷപ്പെട്ട് കാണും. ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ടാവും ഏട് പറയുക. പുസ്തകത്തിൽ ഹിന്ദു ടിപ്പു സുൽത്താൻ്റെ അവതാരങ്ങൾ പഠിച്ചോണെന്ന് പിള്ളേർ, അത് പഠിക്കുന്ന പിള്ളേർ പോക്ക, സംശയം വേണ്ട. ഇതൊക്കെ പറയാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് പറയുക. അത് കഴിഞ്ഞപ്പോൾ അടുത്തത് ലവ് ജിഹാദ്. ഹിന്ദു ക്രിസ്ത്യൻ പെമ്പിള്ളേർക്ക് ഒരുമാതിരി കണ്ടാൽ കൊള്ളാമെന്നാണെങ്കിൽ റോഡിൽ ഇറങ്ങാൻ പാടില്ല. അന്നേരം ഇവന്മാർ വന്ന് വീണേക്കുക. വീഴല്ല, പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഒരു പെണ്ണിനെ ചാക്കിടാൻ തീരുമാനിച്ചാൽ പെണ്ണുങ്ങളാകുമ്പോൾ രണ്ടുമൂന്ന് പെണ്ണുങ്ങൾ കൂട്ടാവുമല്ലോ. ഒരു തറത്തിട്ട വിട്ട പെണ്ണും കൂടെ കൂട്ടത്തിൽ കാണും. അവള് ഉദ്ദേശിക്കുന്ന ഇറങ്ങണം. അവന് വളരെ മിടുക്കനാ, അയ്യോ അവൻ ഭയങ്കര സർവകല വല്ലഭനാന്നൊക്കെ പറഞ്ഞ് ഈ പെണ്ണിനെ ചാക്കിട്ട് കൈ കൊടുക്കും. അവൻ കൊണ്ടുപോകും. എത്ര പോയിട്ടുണ്ടെന്ന് അറിയാവോ? കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് പിണറായി വിജയൻ പറയുന്നത് ലവ് ജിഹാദ് ഇല്ലെന്നാണ്. ഞാൻ പറഞ്ഞു, പിണറായി ലവ് ജിഹാദ് ഉണ്ട്. ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ നിയമത്തിന്റെ മുമ്പിൽ 18 വയസ്സ് കഴിഞ്ഞ ഒരു പെണ്ണിനെ കൊണ്ട് ഒരു പുരുഷൻ പോയാൽ ഒരു ജിഹാദും പറയാൻ കഴിയില്ല, നിയമത്തിന് മുമ്പിൽ ഒരു കുറ്റവും പറയാൻ കഴിയില്ല. പക്ഷേ വലിയ വഞ്ചനയുടെ അടിസ്ഥാനത്തിൽ കബളിപ്പിച്ച് പെൺകുട്ടികളെ പിടിച്ച്, ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ പിടിച്ചു കൊണ്ടുപോയി ഒരു പ്രസവം കഴിഞ്ഞാൽ പെൺകുട്ടികളെ കൊണ്ടുപോയി താലിബാനിൽ, അഫ്ഗാനിസ്ഥാനിൽ കൊണ്ടുപോയി താലിബാൻ കൊള്ളക്കാർക്ക് ബലാത്സംഗം ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ആ നാണം കെട്ട സംസ്കാരമാണ് ലവ് ജിഹാദ്. അതാണ് നമ്മളിവിടെ എതിർക്കുന്നത്. അല്ലാതെ ഒരു പെണ്ണെ കെട്ടി കല്യാണം കഴിച്ച് ജീവിക്കുകയാണ് എതിർക്കുന്ന കാര്യമില്ല. ഞാൻ ഒളിച്ചു വെക്കല്ല, എൻ്റെ മിറ്റത്ത്, എൻ്റെ പാർട്ടി, ക്ഷമിക്കണം, എൻ്റെ വീടിൻ്റെ മിറ്റത്തുള്ള എൻ്റെ ഓഫീസിൽ ഒരു ക്രിസ്ത്യൻ പെണ്ണിനെ ഒരു മുസൽമാൻ ഞാൻ കെട്ടിച്ചു കൊടുത്തു. ഒരു കുഴപ്പവും എനിക്കില്ല. ഒരു മൗലവിയുടെ പ്രസംഗം നമ്മുടെ സോഷ്യൽ മീഡിയ വന്നു. നമ്മൾ 5000 ഹിന്ദു മുസ്ലിം അല്ലാത്ത മുജിലീം അങ്ങനെ പറയുന്നു പെൺകുട്ടികളെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട്. ആ കുട്ടികളെല്ലാം കൂടി ഒരു കൊല്ലത്തിനകം 5000 മുസ്ലിം കുഞ്ഞുങ്ങളെ പ്രസവിക്കും. ഓ, പ്രസവിക്കട്ടെ. അങ്ങനെ പ്രസവിച്ചാൽ ആ നിലയ്ക്ക് നോക്കിയാൽ 10 കൊല്ലം കൊണ്ട് കേരളം ഞങ്ങളുടെ രാജ്യമാക്കി മാറ്റും. മതിയോ? അത് കണ്ടായിരുന്നു ആരെങ്കിലും സോഷ്യൽ മീഡിയയിൽ എടുത്തു നോക്ക് കാണാം. അതായത് കേരളം മുസ്ലിം രാഷ്ട്രമാക്കുന്നു. പള്ളിക്കൂടത്ത് പോയിട്ടില്ലേ? അറബി അല്ലാതെ വേറൊന്നും ഈ മൊഴിയൊക്കെ പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് രാഷ്ട്രമാക്കുന്നു.
അറബി കേരളം സ്റ്റേറ്റ് ആക്കുമെന്ന് പറയണേ മുസ്ലിം സ്റ്റേറ്റ് ആക്കും എന്നല്ല പറയുന്നത്, മുസ്ലിം രാഷ്ട്രമാക്കുന്ന അയാൾക്ക് അറിയത്തില്ല അത് എന്താണെന്ന് പോലും. അറബിയെല്ലാം അവരെല്ലാം പഠിച്ചിട്ടുണ്ടോ? പള്ളിക്കൂടത്ത് പോയിട്ടല്ലേ ഗുണമുണ്ടാവും. ആ രീതി ഭയങ്കര ഒക്കുന്നത് ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മളിരിക്കണം. നിങ്ങൾ ആരടി തന്നാൽ ഇനി അടിക്കരുതെന്ന് പറഞ്ഞ് പോയേക്കല്ലേ? എന്നാ തിരിച്ചൊരെണ്ണം കൊടുക്കാൻ ആമ്പയർ കാണിച്ചാൽ തല്ലുവോ അവർ? നിങ്ങൾ ഓടുക. എന്നെ എന്നെ ആരും കൊല്ലാത്തത്? ആ എന്നെ കൊന്നുകളെന്നാ പറഞ്ഞല്ല, ഇടാ വാടാ കൊല്ല്, ഞാൻ ഇതാ കിടക്കുന്നു, ഞാൻ ഒറ്റയ്ക്കല്ലേ കിടക്കുന്നു, ഒറ്റയ്ക്കല്ല രണ്ടു മൂന്ന് പേര് കാണും, ഇല്ലെന്ന് പറയുന്നില്ല. കൊല്ലാത്ത എന്താ? ചുമ്മാ ഒറ്റയ്ക്ക് ജാകുകയില്ല, ഒരു അഞ്ചാറെണ്ണത്തിന് കൊണ്ടുപോയാൻ പോവും, അതുകൊണ്ട് കൊല്ലുന്നില്ല. ആലപ്പുഴയിൽ ഒന്നവിടെ ഒന്നിവിടെ ഒന്നവിടെ ഒന്നിവിടെ രണ്ടിനും നാലെണ്ണമായി. പാലക്കാട്ട് എത്ര? നാലെണ്ണമായി. ഈ ആർ എസ് എസ്സുകാർ മരിച്ച ആളുകൾ ആർ എസ് എസ് ആയിരുന്നു എന്നല്ലാതെ ഈ കൊലപാതകമായിട്ട് ഒരു ബന്ധമുള്ളവരല്ലെന്ന് നിങ്ങൾ ആലോചിക്കണം. എന്നാൽ എസ് ഡി പി എക്കാർ കൊലപാതക പങ്കാളികളായവരാണ് കൊല ചെയ്യപ്പെട്ടത്, അതാ വ്യത്യാസം. ഇതിങ്ങനെ പോകാവും. അതായത് ആർ എസ് എസ് കൊന്നത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല, എസ് ഡി പി എക്കാർ ചെയ്തത് ശരിയാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ കൊലപാതക രാഷ്ട്രീയത്തിൽ നിന്ന് മുസ്ലിം സംഘടനകൾ പിന്മാറണം, എസ് ഡി പി ഐയും സുഡാപ്പിയും പിന്മാറണം, ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും പിന്മാറണം. അത് പിന്മാറണമെന്ന് പറയുമ്പോൾ ഇവിടുത്തെ മാന്യതയുള്ള മുസ്ലിം സഹോദരങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറയണം, അത് ശരിയാണ്, ഈ കൊലപാതക രാഷ്ട്രീയം മുസ്ലിമിന് ചേർന്നതല്ല എന്ന് അവരും പറയണം. അതിന് പകരം എല്ലാം കൂടെ ഒരുമിച്ച് കൂടുക. അതെങ്ങനെ? അതാ ഒക്കാത്ത. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തോട് സ്നേഹമില്ലാത്ത ഒരുത്തന്റെ വോട്ട് വാങ്ങി ഒരു സ്ഥാനത്ത് വരാനും പി സി ഓർജ് ആഗ്രഹിക്കുന്നില്ല. പച്ചയ്ക്ക് പറഞ്ഞേക്കാം, ഈ രാജ്യത്തോട് സ്നേഹം വേണോ? മനസ്സിലായില്ലേ? ഇലക്ഷൻ കാലത്ത് ഞാൻ ഈ രാജ്യവട്ടത്തിന്റെ പൊതുയോഗത്തിൽ പറഞ്ഞു, നിന്റെയൊക്കെ വോട്ട്, നീ രാജ്യത്തെ സ്നേഹിക്കുന്നെങ്കിൽ നിന്റെ വോട്ട് എനിക്ക് വേണം, ഇല്ലെങ്കിൽ നിന്റെ വോട്ട് എനിക്ക് വേണ്ട എന്ന് പച്ചയ്ക്ക് ഞാൻ പറഞ്ഞു. തോറ്റോട്ടെ, ഒരു വിരോധമില്ല. ക്രിസ്ത്യാനി 25 ഉണ്ടായിരുന്നു, മുസ്ലിം 14 ഉണ്ടായിരുന്നു, പട്ടികജാതി പട്ടികവർഗം എല്ലാം കൂടി 7% ഉണ്ടായിരുന്നു. അപ്പൊ എത്രയായി? 46%. 25, 10, 35, 4, 39, 7, 46% ഇതാണ് 58 ക്രിസ്ത്യാനിയുടെ ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും കണക്ക്. നമുക്ക് ഇപ്പോഴേക്ക് വരാം. ഇപ്പം എത്രയെന്നറിയാവോ? കണക്ക് നോക്കിയിട്ടുണ്ടോ? ഇത് കണക്ക് നോക്കണം. നിങ്ങളിപ്പോൾ വക്കല്ലേ, നിങ്ങളൊക്കെ കണക്ക് പിള്ളേരെയൊക്കെ പഠിപ്പിക്കണം ഈ കണക്ക്. ഇപ്പം എത്രയെന്നറിയാവോ? 25 ഉണ്ടായിരുന്ന ക്രിസ്ത്യാനി 14, നേരെ 14 ആയി. 14 ഉണ്ടായിരുന്ന മുസ്ലിം 32, പേറ്റു കൂടുക. മനസ്സിലായില്ലേ? 32. പട്ടികജാതി പട്ടികവർഗം പാവങ്ങൾ അവർ 2% കൂടി 9 ഉണ്ട്. അപ്പം എത്രയായി? 55. അതായത് 58 ഹിന്ദു, അതായത് ക്രിസ്ത്യാനി 25, മുസ്ലിം 14, 7 പട്ടികജാതി പട്ടികവർഗം ഉൾപ്പെടെ 46. അതിൻ്റെ അർത്ഥം 54 ഹിന്ദു വിശ്വാസികൾ ഉണ്ടായിരുന്നു. ഇപ്പോഴോ 14 ക്രിസ്ത്യാനി, 32 മുസ്ലിം, 9 പട്ടിക വർഗ പട്ടികജാതി, 55%. അതായത് ഹിന്ദു 45%. അതായത് 9% കുറഞ്ഞു എന്ന് വക്കീലിന് മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായില്ലേ? നിങ്ങൾ നന്നാകുകയില്ല. ക്രിസ്ത്യാനിയുടെയും നായരെയും പെണ്ണുങ്ങൾക്കെല്ലാം പ്രസവിക്കാൻ മടിയ, മുസ്ലിം പെണ്ണുങ്ങൾ ആത്മാർത്ഥമായി പ്രസവിച്ച് കൊടുക്കുക. ഞാൻ അവരെ അഭിനന്ദിക്കുന്നു, അവരെ കുറ്റം പറഞ്ഞു അവരെ അഭിനന്ദിക്കണം. ഈ രാജ്യം പിടിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അവർ നീങ്ങുകയാണ്. എനിക്ക് മുസ്ലിം രാജ്യം പിടിക്കുന്നതിന് യാതൊരു വിരോധവും ഇല്ലായിരുന്നു. പക്ഷേ ഇവരെവിടെ ചെന്നാലും മനസമാധാനം തരികയില്ല, അതുകൊണ്ടുള്ള പഴക്കമുണ്ട് എനിക്ക്, മനസമാധാനം തരികയില്ല. ഇവിടെ മുസ്ലിങ്ങളല്ലാത്ത ഹിന്ദി ക്രിസ്ത്യാനി ഹിന്ദു ഉള്ളതുകൊണ്ട് ക്രിസ്ത്യാനിക്കിട്ട് ഹിന്ദു ഇട്ട് അടിയ, എവിടാണേലും അടിക്കണം ഉമ്മാർക്ക്, അത് നിർബന്ധമാണ്. നിങ്ങളതിന് കൂട്ടു നിൽക്കേണ്ട കാര്യമുണ്ടോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. ഇത് പറയാതിരിക്കാൻ മേലാത്തുകൊണ്ട് പറയാം, തെറ്റിദ്ധരിക്കരുത്. വളരെ മോശമായ പോക്കാണ്, ഇത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. നമ്മുടെ പെണ്ണുങ്ങളെ കൊണ്ടൊക്കെ നിർത്തണം. ഈ ലവ് ജിഹാദിനെതിരെ ശക്തമായ നിലപാട് ഞാൻ സ്വീകരിച്ചു, അനുവദിക്കില്ല. 40 പെൺകുട്ടികളെ ഞാൻ തിരിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ എന്നെ കൊല്ലണമെന്നായി. അതിൻ്റെ ഭാഗമാണ് കഴിഞ്ഞ നിയമസഭ ഇലക്ഷൻ. ശബരിമല ഇഷ്യൂ മുതൽ തുടങ്ങിയ വഴക്ക് ലവ് ജിഹാദിലെത്തിയപ്പോൾ എന്നെ കൊല്ലാൻ തീരുമാനം. കൊല്ലാൻ ജീവൻ കൊല്ലാൻ പറ്റാത്തതുകൊണ്ട് രാഷ്ട്രീയമായി. പക്ഷേ ഇപ്പം രാഷ്ട്രീയമായിട്ട് കൂടുതൽ ശക്തിയായി എനിക്ക്, അതുകൊണ്ടാണ് സത്യവത.
നിങ്ങള് സ്ത്രീകൾ കുറച്ചുള്ളവരോട് കുറച്ചുള്ളതുകൊണ്ട് അവരോടും, നിങ്ങളെ പുരുഷന്മാർ നിങ്ങളുടെ വീട്ടിൽ പെങ്ങന്മാരുമൊക്കെ ഉള്ളതുകൊണ്ട് നിങ്ങളോടുമായിട്ട് പറയുന്നു, മിനിമം 4 മക്കളെങ്കിലും നമുക്കുണ്ടാകണം എന്ന് ശപഥം ചെയ്യണം നിങ്ങൾ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് മനസ്സിൽ. ഞാനിത് നിങ്ങളോട് മാത്രമല്ല, എന്നെ കല്യാണം എല്ലാ കല്യാണം വിളിക്കും. കല്യാണത്തിൽ പോകുമ്പോൾ ക്രിസ്ത്യാനിയോ ഹിന്ദുവോ ആണെങ്കിൽ പെണ്ണിനോടും ചെറുക്കനോടും ഞാൻ പറയും 4. ഞാൻ ഇത് പറയുന്ന എല്ലാവർക്കും അറിയാം. അപ്പോൾ ചില ചെറുക്കന്മാർ 4 വേണോ, അപ്പോൾ പെണ്ണുങ്ങൾ പറയും 4 ഇരുന്നോട്ടെ എന്ന്. അപ്പോൾ എനിക്ക് സമാധാനമായി. പക്ഷെ വേറൊരു പ്രശ്നമുണ്ട്, അത് പറയാതെ പോകാൻ പറ്റില്ല. നമ്മുടെ ഹോട്ടലിൽ കയറുമ്പോൾ എന്താ കുഴപ്പം? ഇപ്പം എൻ്റെ മൊബൈലിൽ കാണിച്ചു തരാം, ഹോട്ടലില് ബിരിയാണി ഉണ്ടായി കഴിഞ്ഞ ഉടനെ നമ്മുടെ ആളെ കൊണ്ട് എലിയാണ്, എന്നുവെച്ച് ഒരു 3 എണ്ണം മതിയോ? ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ എവിടെയെങ്കിലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ഇവരുടെ അടുത്ത്? സത്യസന്ധമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇങ്ങനെ ഊതിയിട്ട് തുപ്പ്, 3 തുപ്പ്. അത് ഒരു മൗലവി പറഞ്ഞത്, മൗലവി ഇതിനകത്തുണ്ട്, നമുക്ക് സോഷ്യൽ മീഡിയയിൽ കാണാം. ഇത് അത്ര ഈ തുപ്പ് ഒടുക്കത്തെ അത്ര ഇളക്കുക, അത് ഇളക്കി ഇളക്കി എല്ലാവരും കൊടുക്കുക. ഒരു കാരണവശാലും മറ്റുള്ളവരെ തുപ്പൽ ഭക്ഷിക്കുന്നവരായി നിങ്ങൾ മാറരുത് എന്ന് നിങ്ങളോട് ഞാൻ അറിയിക്കുന്നു. പുതുതായിട്ടൊരു മുസ്ലിം ജവളിക്കടയിലൂടെ വരുന്ന വഴിക്കുന്നു. ഞാന് നമ്മുടെ എന്നോട് ഉണ്ടായിരുന്നു ചോദിച്ചറിയാം, ആ കടയ്ക്കകത്ത് ഒരു 150 തള്ള്, അതിനിപ്പുറത്ത് അതിലും നല്ല രീതിയിൽ വെച്ച ഒരു 1000 കടയുണ്ട്. ഈച്ചാടിയിൽ പണ്ട് നമ്മുടെ ആളുകളുടെ ഗുണമാണ് പറഞ്ഞു. ഇതൊക്കെ ആലോചിച്ച് ഓർത്ത് പ്രവർത്തിച്ചില്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും. പറഞ്ഞേക്കാം, യാതൊരു സംശയമല്ല. നമ്മുടെ ഇവരുടെ ഹോട്ടലുകളിലൊക്കെ ഞാൻ കേട്ടത് ശരിയാണെങ്കിൽ പലതും ഉണ്ടായിട്ടുണ്ട്. ഒരു പില്ലർ വെച്ചിരിക്കുക, ചായ ഒരു തുള്ളി ഒറ്റ തുള്ളി ഒഴിച്ചാകും. അത് കേട്ടായിരുന്നു പിള്ളേർ, ഇമ്പോർട്ടൻ്റ് ആയി പോകും, മനസ്സിലായില്ലേ? അതായത് വന്ധ്യതീകരിക്കുക പുരുഷനെയും സ്ത്രീയെയും. അങ്ങനെ ഇന്ത്യ രാജ്യം പിടിച്ചടക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഒന്ന് ആലോചിച്ച് എവിടെ പോയി നിൽക്കും നിങ്ങൾ? നിങ്ങളതൊന്നും ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ എത്രയോ നഷ്ടമായിരിക്കും നമുക്കുണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങളിലൊക്കെ ഉത്തരവാദിത്വത്തോടുകൂടി പറഞ്ഞ കാര്യങ്ങളാണ് ഞാനെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ നിങ്ങൾ പ്രവർത്തിക്കണം എന്ന് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങളെ ഉപദേശിച്ചുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു.